എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ തെങ്ങനായിക്ക് അടുത്തുള്ള ഗ്യാരേജ് സെക്കൻഡ് ഷോറൂമിലേക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ കാണും ഒരുപാട് സ്റ്റോക്കുകൾ കയറിയിട്ടുണ്ട്. സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഷോറൂമാണ് ഗ്യാരേജ് സെക്കൻഡ് ഷോറൂം. അത് ഡീലർ പ്രൈസിലാണ് വാഹനങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ കുറേ സ്റ്റോക്കുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വാഹന വിശേഷങ്ങൾ ഇവിടെ നിന്നാണ്. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്യാരേജിൻ്റെ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. നമുക്കൊപ്പം നമ്മുടെ നാസിക്കുണ്ട്. നാസിക, ഹായ്. സുഖമല്ലേ? സുഖമാണ്. ഗ്യാരേജിലേക്ക് സ്വാഗതം. ഓക്കെ. അപ്പം മഴവില് പോലെ കുറേ എല്ലാ ഡിഫറെൻറ്റ് സെഗ്മെന്റിലുള്ള വാഹനങ്ങളുണ്ട്. മഴവില് പോലെ എന്ന് പറഞ്ഞാൽ ചെത്ത് പിള്ളേർക്ക് പറ്റുന്ന കുറച്ച് ലോ സെഗ്മെന്റ് വണ്ടികൾ, എന്നുവെച്ചാൽ സാധാരണക്കാരനും പണക്കാരനെ പോലുള്ള വണ്ടികൾ, പണക്കാരൻ ഉപയോഗിക്കുന്ന ടൈപ്പ് വണ്ടികൾ, ചെത്ത് സെഡാൻ വണ്ടികൾ, കൊച്ചു കൊച്ചു വണ്ടികളും എല്ലാം ഉണ്ട്. എല്ലാ ഡിഫറെൻറ്റ് സെഗ്മെന്റിലുള്ള വാഹനങ്ങളുണ്ടെന്നാണ് നാസിക്ക പറയുന്നത്. അപ്പം അധികം ലാഗ് അടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക്. ഓക്കെ. അതുപോലെ തന്നെ പഹയൻ്റെ ചാനൽ ലൈക്കും കുറവാണ്, സബ്സ്ക്രൈബേഴ്സും കുറവാണ്. നിങ്ങളൊന്ന് അമർത്തി മുർത്തിയൊക്കെ ഈ ചാനലൊന്ന് വിജയിച്ചു കൊടുക്കണമെന്ന് ഞാനും പറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിഖില, ഇത് വരുമ്പോ 2006 ഷെവർലെറ്റ് ആവിയാണ്. ഇത് ഷെവർലെറ്റ് ആവിയോ പെട്രോൾ LS മോഡലാണ്. ആണോ? ഇത് കമ്പനി പറയുന്ന 15-14 അത്യാവശ്യം മാന്യമായിട്ട് പോവാണെ 16-17 കിട്ടുന്ന വണ്ടി. അത്യാവശ്യം മാന്യമായിട്ട് പോകാന്ന് വെച്ചാൽ ഫസ്റ്റ് ഒക്കെ കൂടുതൽ ഒരു വണ്ടിക്ക് പെട്രോള് കൂടുതലും കത്തി തീരുന്നതെന്ന് പറഞ്ഞാൽ മൈലേജ് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ചവിട്ടി പോകുന്നതുകൊണ്ടാണ് മൈലേജ് കൂടുതൽ കിട്ടാതെ. ഫസ്റ്റ് ഇടുമ്പോൾ നമ്മൾ മയത്തി പോവുകയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് ഇടുമ്പോൾ മയത്തി പോവുകയാണെങ്കിൽ അത്യാവശ്യം മൈലേജ് കൂടുതൽ കിട്ടും വണ്ടിക്ക്. എങ്ങനെ അടിച്ചാൽ ഒരു മാന്യമായിട്ട് പോവുകയാണെങ്കിൽ ഒരു 16-17 കിട്ടും. ആ, നമ്മൾ വലിയ ഓട്ടോ കൺസൾട്ടും കാര്യങ്ങളൊന്നുമല്ല. എന്നാലും നമ്മൾ വാഹനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്കറിയാം. ആണോ? ആ, അത്രയും കിട്ടും. ആണോ? ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിന്റെ ഓപ്ഷനുകൾ പറയുവാണെങ്കിൽ AC പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ ഉണ്ട്, പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്, JBL ഉണ്ട്, റിവേഴ്സ് സെൻസർ ഉണ്ട്, എല്ലാം ഉണ്ട്, ടച്ച് സ്ക്രീനെ കാര്യങ്ങളെല്ലാം ഉണ്ട്, റിവേഴ്സ് ക്യാമറ വരെ ഉള്ള വണ്ടിയാണ്. ആണ്, പിന്നെ സ്റ്റിയറിംഗ് അഡ്ജസ്റ്റബിൾ ആണ്, ടിൽറ്റബിൾ ആണ്, പിന്നെ വരുമ്പോൾ ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതുപോലത്തെ വണ്ടി കൂടുതൽ യൂസ് ചെയ്യുന്ന ചെത്ത് പിള്ളേരാണ് കൂടുതൽ ഇതുപോലത്തെ വണ്ടികൾ യൂസ് ചെയ്യുന്നത്. സെഡാൻ വണ്ടിയാണ്. സെഡാൻ വണ്ടി ചെറിയ വിലക്ക് 26 വരെ പുതിയ പേപ്പറുള്ള വണ്ടി, സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. ഈ കളർ സ്പെഷ്യൽ എഡിഷൻ കളറാണ് വണ്ടി. ഇതിന് 2026 വരെ ഉണ്ട്. റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ്. ഒന്നുമില്ല, നല്ല റണ്ണിങ് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി, പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം ഉണ്ട്. ആണ്, നമ്മളിപ്പോ നമ്മള് കൂടുതലും വാഹനങ്ങൾ നമുക്ക് വരുന്നത് വെച്ചാൽ ഷോറൂമുകളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഷോറൂമുകളിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ വണ്ടികളായിട്ട് വരുമ്പം എല്ലാം ചെക്ക് ചെയ്ത് അവരെടുക്കുന്ന പുതിയ വണ്ടികൾ. അപ്പൊ ഇതുപോലത്തെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മെക്കാനിക്കിനോടൊക്കെ വന്നു കഴിഞ്ഞാൽ ചുമ്മാ ബോണറ്റും ഇതും ഡിക്കിയും ഒക്കെ തുറന്നു നോക്കാന്ന്, ഇത് ഓയിലിക്കോ കാര്യങ്ങളൊന്നും, ഇതെല്ലാം സെൻസറി ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആയിട്ടുള്ള വണ്ടികളാണ്. ആണാണ് നമ്മുടെ കൂടുതലുണ്ട്. അങ്ങനെ ഇല്ലാത്ത വണ്ടികളും ഉണ്ട്, അങ്ങനെ ഉള്ള വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. ഇത് സെൻസറി ചെക്കപ്പ് ചെയ്ത 96% ഓക്കെ ആയിട്ടുള്ള വണ്ടിയാണ് ഇത്. അത് പറയാം. ഇതിന് പ്രശ്നം എന്ന് പറയാനായിട്ട് ഇതുപോലെ ഇവിടെ കൂടെ ഒരു ചെറിയ ഒരു ചളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ആ, ഒരു ചെറിയൊരു ചളക്കുണ്ട്, മൈനൂറ്റാണ്. പിന്നെ ഡിക്കിയുടെ അവിടെ ചെറിയൊരു ചളക്കുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ആ, അല്ല, നമ്മളത് പറഞ്ഞതേ ഉള്ളൂ. അത്യാവശ്യം ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാർ പിള്ളേരാണ് ഈ വണ്ടി എടുക്കുന്നത്. ഈ വാഹനമായിട്ട് റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കെച്ചാണ് വണ്ടി. എന്ന് വെച്ചാൽ നമ്മളിത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയാന്ന് പറയും. അതുപോലത്തെ ഒരു കളറാണ് വണ്ടിക്ക്. ആണാണ്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, 26 വരെ പേപ്പറും ഉണ്ട്. ആണാണ്. ഇതിന്റെ ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് അല്ല, ഒരു 70-75 മേലിലുണ്ട്. നമ്മളിപ്പം കളറും ടയർ ഈ കളറും കാര്യങ്ങളൊന്നും അടിച്ചിട്ടില്ല. കളറൊക്കെ അടിച്ചിടുവാണെങ്കിൽ പുത്തൻ വണ്ടിയായിട്ട് പുത്തൻ ടയറാന്ന് വേണേൽ നമുക്ക് പറയാം. ആണാണ്, 75 ഉണ്ട്. ആണാണ്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന 1,05,000 രൂപയാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആണാണോ ചോദിക്കുന്നത്? ലക്ഷറി സെഗ്മെന്റ് ഉള്ള വണ്ടിയാണ്, പുത്തൻ പേപ്പർ ഉള്ളതുകൊണ്ട് AC എല്ലാം വർക്കിംഗ് ആണ്, പവർ വിൻഡോ 4-ഡോർ പവർ വിൻഡോ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം 15 പൊക്ക മൈലേജ് കിട്ടുന്ന വണ്ടിയുമാണ്. ആണോ? 1,00,000 കപ്പ വിലയാണ് ചോദിക്കുന്നത്? 2006 വണ്ടി. ആണ്, എല്ലാ ഓപ്ഷൻ
മെഷീനും പക്കയാണ്. പക്കയാണ്. അപ്പം അതായത് പുതിയ ഇൻഷുറൻസ് ആണ്. 2026 വരെ പേപ്പറുണ്ട്. 1,50,000 രൂപയാണ്. നമുക്ക് ഇതിനകത്ത് ലോൺ വരെ ഇതിനകത്ത് ഷെവർലെറ്റ് ആയതുകൊണ്ട് പാടാ. ഇത് ഇതുപോലത്തെ വണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ലോൺ എടുത്ത് കൊടുക്കുവാണെങ്കിൽ ഇപ്പൊ ലോൺ പാസ്സാകാനായിട്ട് എങ്ങനെ വെച്ചാലും സ്റ്റേറ്റ് ലോൺ പാസ്സാകാനായിട്ട് ഒരു 2 ആഴ്ച എങ്കിലും പിടിക്കും. അപ്പൊ അതിനു മുമ്പ് പാട്ട് റെഡി ക്യാഷും കൂടി ഇത് എടുത്തോണ്ട് പോകും. അതായത് ഇതിന്റെ ഒരു സംഭവം. 26 വരെ പേപ്പർ, കടല് വയറ് നിറച്ച് പേപ്പർ ഉണ്ട് വണ്ടിക്ക്. എല്ലാ സാധനവും സർവീസ് ബുക്ക് വരെ ഉള്ളതാ. സർവീസ് ബുക്ക് 2 താക്കോൽ എല്ലാം ഉള്ളതാ. 2 താക്കോലും എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ മാന്യമായിട്ട് നമുക്ക് ചെയ്തു തരാം. മാർക്കറ്റ് പ്ലേസിൽ 120,000 രൂപ വിലയുള്ള വണ്ടിയാണ്. നമ്മളെല്ലാം ഡീലർ പ്രൈസിനാണ് കൊടുക്കുന്നത്. കച്ചവടക്കാർക്ക് എന്തെങ്കിലും 10 രൂപ കിട്ടുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. ഇവിടെ കൂടുതലും വാഹനങ്ങൾ ഡീലർ പ്രൈസിനാണ്. 1,00,000 താഴെയുള്ള വാഹനങ്ങളല്ല. അപ്പം 1,50,000 ആണ്. അതിലും നെഗോഷ്യബിൾ ആണ്. ചെറിയ രീതിയിലൊക്കെ നാസിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ആ വാഹനം ആവശ്യമുള്ളവർ നാസിക്കെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യുന്ന നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വാഹനത്തിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മളൊരു ഷെവർലെറ്റിൻ്റെ വേറൊരു വാഹനമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നാസിക്ക, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇത് വരുമ്പോൾ 2011 മോഡൽ ഷെവർലെറ്റ് സ്പാർക്ക് LS മോഡൽ വണ്ടിയാണ്. 2011 അപ്പോൾ ഇത് ഏത് വേരിയൻ്റ് ആണ്? ഇത് വരുമ്പോൾ LS എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2-ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ. അപ്പോൾ പെട്രോളാണ് വാഹനം? ആണാണ്, പെട്രോളാണ്. പെട്രോളും കാര്യങ്ങളാണ്. അപ്പോൾ മൈലേജ് ഒക്കെ ഏകദേശം എത്രയാണ് കിട്ടുന്നത്? മൈലേജ് എങ്ങനെയാ വെച്ചാൽ ഒരു 17-18 മാരുതിക്കാരന് കിട്ടുന്ന സെയിം മൈലേജ് കിട്ടും. ഷെവർലെറ്റ് വണ്ടികളിലെ ഏറ്റവും ലോ സെഗ്മെൻ്റ് ഉള്ള വണ്ടിയാണ്. വെച്ചാൽ മൈലേജിന് വേണ്ടിയുള്ള വണ്ടിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഷെവർലെറ്റിൻ്റെ മൈലേജ് കിട്ടുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ ബീറ്റ് കഴിഞ്ഞാൽ ഉടനെ സ്പാർക്ക് കിട്ടും. ഓക്കെ, ഇത് വരുമ്പോൾ AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2-ഡോർ പവർ വിൻഡോ ഉണ്ട്, അത്യാവശ്യം നല്ല സീറ്റ് പറയണം. ഏതോ ഒരു സീറ്റ് ചെറുതായിട്ടൊന്ന് കീറിയിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഉള്ളവശം വണ്ടിയാണ് ഇത്? ഉള്ളവശം വണ്ടിയാണ്. നിലവിൽ നമ്മുടെ കോട്ടയം ജില്ലക്കാരാണെങ്കിൽ നമ്മൾ 50 രൂപ ഫിനാൻസ് ഇട്ട് തരാം വണ്ടിക്ക്. വണ്ടിക്ക് 50,000 രൂപ ഫിനാൻസ് ഇട്ട് തരാം. വേറെ പ്രശ്നങ്ങളോ വാഹനത്തിനൊന്നും നിലവിൽ നമ്മൾ പണിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഓക്കെ, പിന്നെ ഇതിന്റെ നമ്മളൊരു എത്ര കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള? കിലോമീറ്റർ 1-ന് താഴെ ഓടിയിട്ടുള്ളൂ. അത് നാസിക്ക് പറഞ്ഞ പോലെ മാരുതി 800 പോലെ അത്യാവശ്യം മൈലേജ് ഉള്ള ഒരു വണ്ടിയും കാര്യങ്ങളാണ്. ഈ ലേഡീസിനൊക്കെ കൂടുതലും പ്രിഫർ ചെയ്യാം. ചെറിയ ആമ പോലത്തെ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം ഉണ്ട്. ഇത് ചെറിയ വില ചോദിക്കുന്നത് ആ ലേഡീസിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഒരു വാഹനം കൂടിയാണ്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ആസ്കിംഗ് പ്രൈസ് നമ്മൾ ചോദിക്കുന്നത് 72,000 ആണ്. 50,000 നെറ്റ് ഫിനാൻസ് ഇട്ട് തരാം. ഒരു 30-35 അടുത്തുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം. എന്നിട്ട് ഒരു 10,000-7,000 റീഫണ്ടും ചെയ്ത് തരാം. ഓക്കെ, 30,000 ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ടുപോകാം അല്ലേ? 2011 വണ്ടി എങ്ങനെ വെച്ചാലും 95 രൂപ മാർക്കറ്റ് ഉള്ള വണ്ടിയാണ്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം പല ആപ്പുകളിൽ വണ്ടിയുടെ മാർക്കറ്റ്. ഡീലർ പ്രൈസിലാണ് ഈ വാഹനം? ഡീലർ പ്രൈസ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ 75 ചോദിക്കുന്നത്? 72,000 ആണ് ചോദിക്കുന്നത്. 72,000 ആണ് ചോദിക്കുന്നത്. 50 രൂപ നമുക്ക് ഫിനാൻസ് കൊടുക്കും. അതായത് 50 രൂപ നമ്മൾ ഫിനാൻസ് ഇടുന്നത് കോട്ടയം ജില്ലയിലുള്ള സേട്ടു ലോൺ ആണ്. അതല്ല, ഇപ്പം ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്ന കോട്ടയത്തിന് വെളിയിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അവിടെയുള്ള ഫിനാൻസ് റെഡി ആക്കുവാണെങ്കിൽ നമ്മൾ ബുക്ക് അയച്ചു തരാം. ഓക്കെ, ബുക്കും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. നമ്മളെ കൊണ്ട് വേണ്ട സഹായങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരാം. ഓക്കെ, അപ്പം മറ്റ് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിൽ അവിടുന്ന് ഒരു ഫിനാൻസ് അല്ലെ, സേട്ടു ലോൺ അങ്ങനെയുള്ള ഫിനാൻസ് റെഡി ആക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയും നമ്മൾ വാഹനങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. അപ്പം വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാസിക്കെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഓക്കെ അടുത്ത വാഹനത്തിലേക്ക്. ഓക്കെ, നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് ഐറ്റൻ ആണ് അല്ലെ? ഇത് വരുമ്പോൾ 2008 മോഡൽ ഐറ്റൻ സ്പോർട്സ് ആണ് വണ്ടി. ഓക്കെ, പിന്നെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ഓണർഷിപ്പ് എത്രയാണ്? ഇതിന്റെ ഓണർഷിപ്പ് എനിക്കൊന്ന് തേർഡാന്ന് എനിക്ക് തോന്നുന്നു. തേർഡ് ഓണർഷിപ്പ് ആണ്. ഇത് പെട്രോൾ അല്ലേ? ഇത് വരുമ്പോൾ 2008-12 മോഡൽ ഐറ്റൻ സ്പോർട്സ് പെട്രോൾ ടോപ്പിന്റെ വണ്ടിയാണ്. ഓക്കെ, 4-ഡോർ പവർ വിൻഡോ കാര്യങ്ങളുണ്ട്, ലെതർ സീറ്റ് കാര്യങ്ങളാണ്, പിന്നെ മ്യൂസിക് സിസ്റ്റം അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, ബ്ലൂടൂത്ത് ഉണ്ട്, റിവേഴ്സ് സെൻസർ ഉണ്ട്, റിവേഴ്സ് സെൻസറും കാര്യങ്ങളുണ്ട്, റിവേഴ്സ് ക്യാമറ ഉണ്ട്, ബാക്കി വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ടയർ പാകൊക്കെ വരുമ്പോൾ ഒരു എങ്ങനെ കളിച്ചാലും ഒരു 60-70% ഉണ്ട് ടയർ. ഓക്കെ, ടയർ പാകത്തേക്ക് വരുമ്പോൾ ടയർ പാകം ഒരു 60-65% ഉണ്ട്. പിന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്? ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പിന്റെ വണ്ടിയാണ്. ഓക്കെ, ഡീലർ വിൽക്കുന്ന 1,60,000 വിൽക്കുന്ന വണ്ടിയാണ് ഇത്. ഡീലർ 1,60,000 കൊടുക്കുന്ന വാഹനമാണ്. LED സ്ക്രീൻ ഉണ്ട്, ടച്ച് സ്ക്രീൻ ആണ്. ഓക്കെ, ടച്ച് സ്ക്രീൻ ഉണ്ട്, പിന്നെ പവർ വിൻഡോസ്, അതെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി, ടോപ്പിന്റെ വണ്ടിയാണ്. എല്ലാ കാര്യങ്ങളും റിവേഴ്സ് സെൻസർ, AC കാര്യങ്ങളെല്ലാം, നല്ല മഞ്ഞുകട്ട AC കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. തള്ളുന്നതല്ല, മഞ്ഞുകട്ട തന്നെയാണ്. നമ്മൾ തള്ളാറില്ല, ഉള്ള കാര്യം ഉള്ള പോലെ പറയാറുള്ളൂ. വണ്ടിക്ക് എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അപ്പൊ നാസിക്ക പറഞ്ഞ മഞ്ഞുകട്ടയാണെന്നാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. പിന്നെ
മൈലേജ് എത്ര ആയിരിക്കും നാവാസക്ക ഇതിന് കിട്ടുന്നത്? ഇതിനൊരു 15 പൊക്കം കിട്ടും. അങ്ങനെ കളിച്ചാലും 15 മൈലേജ് കിട്ടും. 15 അല്ല, 15 പൊക്കം കിട്ടും. 15-16 ആ റേഞ്ചിലൊക്കെ കിട്ടും. 15-16 ഏകദേശം മൈലേജ്. അതുപോലെ തന്നെ മൈലേജിന്റെ കാര്യം ഞാൻ പറഞ്ഞാലും ഓടിക്കുന്ന രീതിയിലനുസരിച്ചിരിക്കും. അത് ഏത് വാഹനമാണെങ്കിലും കമ്പനി പറയുന്ന ഒരു 14-15 ആയിരിക്കും മൈലേജ് കിട്ടും. കമ്പനി 15 പറയുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പം ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 139,000 രൂപയാണ്. കപ്പ വില ചോദിക്കുന്നുള്ളൂ. നാസക്ക പറയുന്നുള്ള കപ്പ വിലയാണ് വാഹനത്തിന് യോജിക്കുന്നതാണ്. 130,000 രൂപ. 30,000 രൂപ. 39,000 രൂപ. 139,000 പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 1.5 കൊല്ലം മുന്നോട്ട് പേപ്പറും കിടപ്പുണ്ട്. ഓക്കെ, അതിന്റെ റിന്യൂവൽ വരുന്ന 1.5 കൊല്ലം മുന്നോട്ട് കിടപ്പുണ്ട് പേപ്പർ. ഉണ്ടല്ലേ? അപ്പൊ 2023 അവസാനം വരെ പേപ്പർ കിടപ്പുണ്ട്. അപ്പൊ ഇതിന് വാഹനത്തിന്റെ പേപ്പർ 2023 അവസാനം വരെ. ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 139,000 രൂപ. ഡീലർ വിൽക്കുന്ന 160,000 രൂപ മേളിൽ വിൽക്കുന്ന വണ്ടിയാണ്. 160,000 രൂപ വരെ വാല്യുള്ള വണ്ടിയാണ്. ഓക്കെ, 130,000 രൂപയാണ് ചോദിക്കുന്നത്. ഒരു ചെറിയൊരു കുടുംബക്കാർക്കൊക്കെ വരുവാണ്, അത്യാവശ്യം വേറെ മുമ്പിൽ കല്യാണത്തിനൊക്കെ പോകാനാണെങ്കിലും ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്, പറ്റുന്ന വണ്ടിയാണ്. ഒരു മഴയും വെയിലും ഒക്കെ കൊള്ളാതെ അവരുടെ കുട്ടികളും പിള്ളേരും ഒക്കെ ആയിട്ട് സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് പോകാൻ പറ്റുന്ന AC എല്ലാ കാര്യങ്ങളുണ്ട്. ടച്ച് സ്ക്രീന്, റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് എടുക്കുമ്പോൾ റിവേഴ്സിലെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു അത്യാവശ്യം നല്ല കംഫർട്ട് ഉള്ള വണ്ടിയാണ്. ഇതിന്റെ പരസ്യം തന്നെ വരുമ്പോ ഷാറുഖ് ആണ് ഇതിന്റെ പരസ്യം ചെയ്യുന്നത്. പണ്ട് ഹുണ്ടായുടെ പരസ്യം തന്നെ വരുന്നത്, ഹൈറ്റിന്റെ പരസ്യം വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നെഗോഷ്യബിൾ ആണോ? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നമ്മൾ മാന്യമായിട്ട് ബിസ്മി പറഞ്ഞ് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിന് ലോൺ, ഇതിന് ലോൺ അങ്ങനെ അവൈലബിൾ അല്ല. നമുക്ക് റെഡി പേയ്മെന്റ് ആണ്. അപ്പം 139,000 രൂപയാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. അപ്പം നമുക്ക് നേരെ അടുത്ത വാഹനത്തിലേക്ക്. അപ്പൊ അടുത്ത വാഹനം എന്ന് പറഞ്ഞാൽ സ്കോർപിയോ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനമാണ്. നാസുക്ക് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? നിങ്ങൾ ഇത് പറയുമ്പോൾ ഏത് മോഡൽ വാഹനമാണെന്ന് നിങ്ങളിൽ പറയാൻ പറ്റുമോ? ഈ വാഹനം കണ്ടിട്ട്, ഈ ഇതൊരു 2007-2008 ഇത് വരുമ്പോൾ 2004 ന്യൂ ഷേപ്പ് വണ്ടിയാണ്. 2004 ന്യൂ ഷേപ്പ് വാഹനമാണ്. ഓക്കെ, സ്കോർപിയോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ന്യൂ ഷേപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ന്യൂ ഷേപ്പ് ആക്കിയതാണ്. ആ ന്യൂ ഷേപ്പ് ആക്കിയേക്കുന്ന വണ്ടി. അപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ടോപ്പിന്റെ വണ്ടിയാണ്. ടോപ്പിന്റെ ഹോർഡോർ പവർ വിൻഡോയും ബാക്ക് വൈപ്പറും കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഒരു 7-സീറ്റർ വാഹനമാണ് ഇത്. 7-സീറ്റർ വാഹനമാണ്. അതായത് വലിയൊരു ഫാമിലിക്ക്, വലിയൊരു ഫാമിലിക്ക് ചെറിയ വിലക്ക് അവരുടെ പെരയിലൊക്കെ എത്തിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. വലിയൊരു ഫാമിലിക്ക് ചെറിയൊരു വിലക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വാഹനമാണ്. കാരണം ലോങ് യാത്രയ്ക്കും അല്ലെ, അതിന്റെ ഒരു സേഫ്റ്റി കംഫർട്ടബിളും ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സ്കോർപിയോ എന്ന് പറയുന്നത് അല്ലെ. അപ്പം ബാക്കി അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ മൈലേജ് വരുമ്പോൾ എത്രയാണ് ആവശ്യം? ഒരു 13 അല്ലെ? ആ 12-13-14 ഒക്കെ കിട്ടും. ഓടിക്കുന്ന രീതിക്ക് ഇരിക്കും. അത് ഓടിക്കുന്ന ആളെ ഡിപെൻഡ് ചെയ്തിരിക്കും മൈലേജും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിന്റെ ടയേഴ്സ് ഒക്കെ എങ്ങനെ ഉണ്ട് നാസക്ക്? ഏകദേശം ഒരു 90% ഉണ്ട്. എല്ലാ ടയറും 90% ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിലവിൽ നമ്മൾ ഈ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? നമ്മൾ സാധാരണ ഈ സ്കോർപിയോയ്ക്ക് വരുന്ന ഓയിൽ ലീക്ക്, ടർബോ കംപ്ലൈന്റ് അങ്ങനെയുള്ള കംപ്ലൈന്റുകളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വണ്ടിയാണ്. എഞ്ചിൻ ഫാവ് ഒക്കെ 100-100 കാല് കൊടുത്ത പറ പറക്കും വണ്ടി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. പവർ വിൻഡോ, AC കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. AC ഒരു പൊടിക്ക് കൂളിംഗ് ഉണ്ട്. അത് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാം. ഓക്കെ, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. ചെയ്ത് തരാം. AC ഒന്ന് ഗ്യാസ് അടിച്ചാൽ മതി, വേറെ വിഷയമൊന്നും. പിന്നെ മൈലേജും കാര്യങ്ങളൊക്കെ വരുന്നത് 13-14 കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഡീസൽ വേരിയന്റ് ആണ്. പിന്നെ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ സെൻട്രൽ AC ഉണ്ട്. പിന്നെ ഇന്റീരിയറിലൊക്കെ ലെതർ കോമിങ്ങും കാര്യങ്ങളൊക്കെ ആണ്. ആണ് ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ ആണ്. കുഴപ്പമൊന്നുമില്ല. ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 139,000 രൂപയാണ് ചോദിക്കുന്നത്. ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആണ് 2004 മോഡല്, പുതിയ പേപ്പർ വണ്ടി, പുതിയ ഇൻഷുറൻസ്, 24 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. വെടിയും പോയം പോലെ എഞ്ചിൻ ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് ഒക്കെ 2004 തന്നെയാണ് കിടക്കുന്നത്. 24-12 വരെ പേപ്പർ ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം ചെറിയ ഒരു ഫാമിലിക്ക് അത്യാവശ്യം ആഡംബരം കാണിക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 2004 വണ്ടിയാന്ന് പറയത്തില്ല. ന്യൂ ഷേപ്പ് ലൈറ്റും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. സൂപ്പർ വണ്ടിയാണ്. കാലൊക്കെ കൊടുത്താൽ മരണ പോക്ക് വെക്കോളും, പറ വറക്കും വണ്ടി. എന്റെ ഒരു രീതി പറഞ്ഞാൽ ഇതിന് പിന്നെ പാച്ചർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. റാമ്പിലെല്ലാം കയറ്റി നമ്മൾ നോക്കിയ എഞ്ചിൻ ഫാവ് എന്ന സുന്ദരൻ എഞ്ചിൻ ആണ്. ഓയിലിക്കും കാര്യങ്ങളൊന്നും, പുതുപുത്തൻ ബാറ്ററി ആയിരിക്കുന്നു. 2004 മോഡൽ. 39,000 രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ആണോ? സൈഡ് ലോൺ നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ അടുത്തൊക്കെ എന്തെങ്കിലും കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മള്
നമുക്ക് ഇതിൻ്റെ ബുക്കിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ എല്ലാ വാഹനങ്ങളും ഹോം ഡെലിവറി അവൈലബിൾ ആണ്. എന്തായാലും എണ്ണക്കാശോ ഡ്രൈവർ കാശോ 1000 രൂപ എല്ലാം തന്നു കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും വീട്ടിലെത്തിച്ചേരാനുള്ള സെറ്റപ്പും കാര്യങ്ങളും എല്ലാം നമുക്കുണ്ട്. ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട്. എത്തിച്ചേരും എത്തിച്ചേരും, കൊടുത്തിട്ടുണ്ട്. നമുക്ക് യാത്ര എന്ന് പറയുന്ന ഒരു പ്രാന്താണ്. എന്തോരം യാത്ര ചെയ്യാൻ പറ്റുമോ എന്തോ അത്രയും യാത്ര നമ്മൾ ചെയ്യുന്ന ഒരാളാണ്. എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കും. ആ 2004 12 മാസം മോഡൽ സ്കോർപിയോ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. AC, പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സെൻട്രൽ AC കാര്യങ്ങളെല്ലാം ഉണ്ട്. മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളാണ്. AC നിലവിൽ വർക്കിംഗ് ആണ്. പൊടിക്ക് കൂളിംഗ് കുറവുണ്ട്. പുതുപുത്തൻ ബാറ്ററി, ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നുമില്ല. വെള്ളപ്പുകയോ കാര്യങ്ങളോ പാച്ചുവർക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല മെക്കാനിക്കുള്ള വണ്ടിയാണ്. സുന്ദരം വണ്ടിയാണ്. അത്യാവശ്യം ഒരു പെരയിലൊക്കെ ഇട്ട 4 പേര് കുറ്റം പറയത്തില്ല. അവരുടെ ചെറിയ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം ചെറിയ ആണോ ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് വലിയൊരു വണ്ടി അവർക്ക് സ്വന്തമാക്കാൻ പറ്റും. അവരുടെ സ്വപ്നം സ്വന്തമാക്കാൻ പറ്റും, ഒരു വാഹനം എന്നുള്ള സ്വപ്നം. ആണാണ്, ഇല്ല ഒരു ചെറിയൊരു ഓൾട്ടോടെ വിലയല്ലേ വരുന്നുള്ളൂ. ആണാണ് ആണോ ചെയ്യാം. അടുത്ത വാഹനം എന്ന് പറയുമ്പോൾ സാധാരണക്കാരൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാഹനമാണ് ഓൾട്ടോ ആണ് അല്ലേ? ഓൾട്ടോ ഓൾട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇത് വരുമ്പോൾ 2011 മോഡൽ ഓൾട്ടോ LXA ആണ്. 2011 മോഡൽ ഓൾട്ടോ LXA. ഓൾട്ടോ LXA ആണ്. ഓക്കെ, ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല? ഫുൾ ഓപ്ഷൻ വണ്ടി എന്ന് പറയുമ്പോൾ VXA ആണ്, അതിൻ്റെ തൊട്ട് താഴെയുള്ള വണ്ടിയാണ്. പവർ സ്റ്റിയറിംഗ് ആണോ വാഹനം? പവർ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ് വണ്ടിയാണ്. അതായത് ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല, AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം കിലോമീറ്റേഴ്സ്? കിലോമീറ്റേഴ്സ് 88,000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 88,000 കിലോമീറ്റേഴ്സ് ആണ് വാഹനം ഓടിയിട്ടുള്ളത്. ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയുണ്ട്. പുതിയ സീറ്റ് ഓവറും കാര്യങ്ങളും, റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ, നല്ല രീതിയിലുള്ള സീറ്റ് ഓവറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നല്ല വൃത്തിയുണ്ട് അല്ലേ? മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, എക്സ്ട്രാ ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട്. സൈഡിലൊക്കെ ആണെങ്കിൽ പോലും വലിയ രീതിയിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും വാഹനത്തിന് ഇല്ല അല്ലേ? വൃത്തിയുണ്ട്. ഇതിന്റെ മൈലേജ് ഓൾട്ടോടൊക്കെ എത്ര ആണ്? ഇത് വരുമ്പോൾ ലാസ്റ്റ് ഓൾട്ടോ ലാസ്റ്റ് മോഡൽ വണ്ടി 2011 അകത്ത് ന്യൂ ഷേപ്പ് ഉള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗും മീറ്റർ കൺസോളും സീറ്റും കാര്യങ്ങളും എല്ലാം ന്യൂ ഷേപ്പിന് വേണ്ടി ലാസ്റ്റ് ഇറങ്ങിയ വണ്ടി BS4 ലാസ്റ്റ്. ഇത് എത്ര മോഡല്? 2011 ഓൾട്ടോ LXA അവസാനം ഇറങ്ങിയ വണ്ടി. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഓൾട്ടോ 800 ഇറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് റിന്യൂവൽ വരുന്ന എന്നാണ് അതിനകത്ത്? റിന്യൂവൽ വരുമ്പോൾ 2026 12 മാസം വരെ. 2026 റിന്യൂവൽ വരുന്നത്? പേപ്പറെല്ലാം കറക്റ്റ് ആണ്? പേപ്പറെല്ലാം കറക്റ്റ് ആണ്. നിലവിൽ ഈ വണ്ടി ഇൻഷുറൻസ് നിലവിൽ തീർന്നു കിടക്കുകയാണ്. അപ്പോൾ കൂടുതൽ ഈ വണ്ടി എന്ന് പറയുന്നത് പോകുന്ന ഫിനാൻസ് കയറി പോകുന്ന വണ്ടിയാണ്. ഇത് അത്യാവശ്യം 1 രൂപ 120,000 രൂപ വരെ ഫിനാൻസ് കയറുന്ന വണ്ടി. ഡിമാൻഡുള്ള ഒരു വാഹനമാണ് അല്ലേ? കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാഹനങ്ങൾ പോകും. ഒത്തിരി എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഒത്തിരി എൻക്വയറി വരുന്ന ഒരു വാഹനമാണ്. പിന്നെ ഇതിൻ്റെ നമുക്ക് ബാക്കി ഡീറ്റെയിൽസിലേക്ക് വരുമ്പം പിന്നെന്താ ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണ് ആദ്യമൊക്കെ വരുന്നത്? ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന 157,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 157,000 രൂപയാണ് ചോദിക്കുന്നത്. 2011 മോഡൽ വാഹനം ആണോ അല്ലേ? ഇതിന് ഫിനാൻസ് കയറുന്ന വണ്ടിയും കൂടെ. ഫിനാൻസ് എത്ര ആയിരിക്കും നമുക്കൊരു ഫിനാൻസ്? നമുക്ക് നാസിക്കിൻ്റെ ആസ്കിംഗ് പ്രൈസ് എത്ര? 157,000 രൂപ ചോദിക്കുന്നത്. 157,000 രൂപയാണ് ചോദിക്കുന്നത്. 2011 മോഡൽ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയല്ല, പക്ഷേ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ. LXA വണ്ടിയാണ്. LXA വണ്ടിയാണ്. സീറ്റ് കവറൊക്കെ പുതിയതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റും കാര്യങ്ങളും ഒന്നുമില്ല. നമുക്ക് ഒരു 1 രൂപ 120,000 രൂപ വരെ ഫിനാൻസ് തരും. 50 രൂപ, 55 രൂപ, 60 രൂപ ഒക്കെ വേണ്ട വണ്ടി ഇറക്കിക്കൊണ്ട് പോകാം. ഒരുപാട് ഡിമാൻഡുള്ള വണ്ടിയാണ്. അപ്പോൾ 2011 ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. കിട്ടും ലോൺ കിട്ടും. അതാ പറഞ്ഞു 100,000 രൂപ തൊട്ട് 120,000 രൂപ വരെ ഫിനാൻസ് കിട്ടും വണ്ടി. 1 തൊട്ട് 120 വരെ ലോൺ കിട്ടും. 130,000 വരെ നമുക്ക് ലോൺ കിട്ടും. നല്ല കസ്റ്റമർ 1 രൂപ മസ്റ്റ് ആയിട്ട് കിട്ടും. അത്യാവശ്യം നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. 130 ഒക്കെ വരെ, 120 ഉദ്ദേശിച്ചാൽ മതി. ഓക്കെ, 100,000, 120 ഒക്കെ വരെ നമുക്ക് ലോൺ കിട്ടും. അപ്പം നമുക്കൊരു എത്ര രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാം? 50 രൂപ അടുത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. 50 രൂപ അടുത്തുണ്ടെങ്കിൽ 55 ആ റേഞ്ചിലുണ്ടെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ, 50 രൂപ ഉണ്ടെങ്കിൽ ഈ 2011 LXA വണ്ടി അല്ലേ? ആണോ, ഓൾട്ടോ LXA ന്യൂ ഷേപ്പ് വണ്ടി. ഓൾട്ടോ LXA ന്യൂ ഷേപ്പ് വണ്ടി 59 രൂപ ആണെങ്കിൽ ഈ വാഹനം നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. മൈലേജ് നമുക്ക് എത്ര ആയിരിക്കും? 21 മൈലേജ് കിട്ടും. 21 മൈലേജ് കിട്ടും. സ്റ്റിയറിംഗ് ഒക്കെ നല്ല നെയ് പോലെ ആയിരിക്കും. സ്റ്റിയറിംഗ് ഒക്കെ AC ഒക്കെ നല്ല മഞ്ഞുകട്ടയോ? മഞ്ഞുകട്ട AC ആണ്. നാസിക്കയുടെ ഒരു മെയിൻ ഡയലോഗ് ആണ്. ഒക്കെ ഉള്ളതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് കാണാം. മൈലേജ് 21 കിട്ടും ഈ വാഹനത്തിന്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. ഭയങ്കര കംഫോർട്ടബിൾ ആയിട്ടുള്ളൊരു ചെറിയൊരു ഫാമിലിക്ക്, ലേഡീസിനൊക്കെ ആണെങ്കിലും
ഏത് തൊണ്ടിലും വക്കിലും മൂലയിലും ഒക്കെ മറ്റേ മാരുതിക്കാർ കയറി പോകുന്ന പോലെ ഒരുപാട് എൻക്വയറി വരുന്ന വാഹനമാണ് ഇത്. അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക് പോകാം. അപ്പം നമ്മൾ അടുത്തൊരു മാരുതി 800 എത്തിയിരിക്കുന്നത്. അപ്പൊ നാസ് കൈന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇത് വരുമ്പോൾ 2009 സിംഗിൾ ഓണർ മാരുതി 800 ആണ്. 2009 സിംഗിൾ ഓണർ മാരുതി 800 ആണ്. അപ്പോൾ എ സി ആണോ? എ സിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വാഹനത്തിന്. പിന്നെ ഇന്റീരിയലൊക്കെ ആണോ? നല്ല വൃത്തിയും കാര്യങ്ങളും ഉണ്ട്. നല്ല രീതിയിലുള്ള സീറ്റ് കവറൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടയേഴ്സ് എത്രയാണ് നാസക്കൈന്? ടയേഴ്സ് എല്ലാം പുത്തൻ ടയറാണ്. ഏകദേശം ഒരു 80 പറയാം. ആ 80 ഒന്നൂടെ കളർ അടിക്കുവാണെങ്കിൽ ചെളി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എല്ലാം പുത്തൻ ടയർ കിടക്കുന്ന നിലവിലെ വാഹനത്തിന്റെ പുത്തൻ ടയേഴ്സ് ആണ് വാഹനത്തിനുള്ളത്. പിന്നെ മൈലേജ് പറയണ്ടല്ലോ, നമുക്കൊരു 17-16. ഇതിനൊരു എങ്ങനെ കളിച്ചാലും 2009 ലാസ്റ്റ് മോഡൽ വണ്ടി ഒരു 18 പൊക്കം എങ്ങനെ കളിച്ചാലും കിട്ടും. MBFA വണ്ടിയാണ്. ഓക്കെ, കാർബേറ്റർ വണ്ടിക്ക് 18 എങ്ങനെ കളിച്ചാലും കിട്ടും. ഇതൊരു 19 ആ റേഞ്ചിലൊക്കെ കിട്ടും അല്ലെ? ഇത് എത്ര മോഡലാണ്? 2009 സിംഗിൾ ഓണർ വണ്ടിയാണ്, വിത്ത് സർവീസ് ബുക്ക് 2 താക്കോലും ഉള്ള വണ്ടിയാണ്. ഓക്കെ, 2009 സിംഗിൾ ഓണർ വണ്ടിയാണ്, സർവീസ് ബുക്ക് ഇപ്പൊ 2000 മുകളിൽ മാരുതിക്കാരന് തന്നെ. നിഖിലിന്റെ കഴിഞ്ഞ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, 55-60 രൂപ കണ്ടത് ചോദിക്കാൻ പോയത്. ഇത് 2009 സിംഗിൾ ഓണർ വണ്ടി നമ്മൾ ചോദിക്കുന്നത് 88,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 88,000 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. 88 രൂപയാണ് ചോദിക്കുന്നുള്ളൂ. എ സി വണ്ടിയോ? എ സി വണ്ടിയാണ്. അത് സേട്ട് ഫിനാൻസ് നമ്മുടെ ലൊക്കാലിറ്റി ഉള്ളവരാണ്. 50 രൂപ വരെ ഫിനാൻസ് കയറുന്ന വണ്ടിയാണ്. 50 രൂപ നമ്മൾ ഫിനാൻസ് ഇട്ട് കൊടുക്കും. അത്യാവശ്യം നമ്മുടെ ലൊക്കാലിറ്റി ഉള്ളവരാണ്. 50 രൂപ ഫിനാൻസ് ഇട്ട് കൊടുക്കും. അപ്പൊ 30,000 രൂപ ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇന്ന് ഇവിടുന്ന് കൊണ്ടുപോകാം. വേറെ പ്രശ്നങ്ങളൊന്നും കാര്യങ്ങളും ഇല്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എ സി കാര്യങ്ങളും എല്ലാം വർക്കിംഗ് ആണ്. കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. സീറ്റ് കവർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്, മ്യൂസിക് സിസ്റ്റം മാത്രം ഇല്ലെന്നേ ഉള്ളൂ. മ്യൂസിക് സിസ്റ്റം ഇല്ല, സർവീസ് ബുക്കും കാര്യങ്ങളും. സീറ്റ് കവർ ഒക്കെ വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. റെഡ് ആൻഡ് ബ്ലാക്ക് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ചെറിയ രീതിയിൽ മോഡിഫൈ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് അല്ല, സൈഡിലെ ഗ്ലാസ് അതൊക്കെ പാർട്ടി മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം മഴയൊക്കെ വീരുമ്പോൾ എർച്ചിലൊക്കെ അടിക്കാതിരിക്കാനായിട്ട് ചെയ്യുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ നമ്പർ എല്ലാം കറക്റ്റ് കിടക്കും. അപ്പം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. 2009 മോഡൽ വാഹനമാണ്. 2009 സിംഗിൾ ഓണർ ഉള്ള വാഹനമാണ്. 88,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുന്നുള്ളൂ. ആ കിലോമീറ്ററിന്റെ പ്രൈസ് തന്നെ നമ്മൾ ചോദിക്കുന്ന ഡീലർ പ്രൈസ് 88,000 രൂപ ചോദിക്കുന്നുള്ളൂ. നമ്മുടെ ഈ വക്കാലിറ്റിയിലൊക്കെ 1 രൂപ കുറഞ്ഞ 2009 വാഹനം കിട്ടത്തില്ല. നിഖിലിന് അറിയാമല്ലോ, നിഖിലിന് കൂടുതലും 1800 വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2009 മോഡൽ വാഹനമാണ്, സിംഗിൾ ഓണർ ആണ്, സിംഗിൾ ഓണർ വാഹനമാണ്. അതായത് 89,000 കിലോമീറ്റർ ആണ്. അപ്പം കിലോമീറ്ററിന്റെ റേറ്റേ ചോദിക്കുന്നുള്ളൂ. 88,000 കിലോമീറ്റർ ചോദിക്കുന്നു. നമ്മൾ കിലോമീറ്ററിന്റെ റേറ്റേ ചോദിക്കുന്നു. 88,000 ചോദിക്കുന്നു. ആണാണ്, കിലോമീറ്ററിന്റെ റേറ്റിലാണ് ഈ വാഹനം കൊടുക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് വാഹനം. നല്ല ഒരു വാഹനമാണ്. ഇപ്പൊ കുറ്റി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ, വേറെ രീതിയിലുള്ള ഒന്നുമില്ല. നമുക്ക് വന്ന് നാസുക്ക. അതുപോലെ ഈ മാരുതി 800 ഏറ്റവും വലിയൊരു പ്രശ്നമാണ് തട്ട് കാര്യങ്ങളൊക്കെ തുരുമ്പ് വരിക. അപ്പൊ ഈ വാഹനത്തിന്റെ കാര്യങ്ങൾ നമുക്ക് വരുന്ന വാഹനം എന്ന് പറഞ്ഞെങ്കിൽ പുതിയ വണ്ടികളുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്ത് വരുന്ന വാഹനങ്ങളാണ്. അതെ, ഗ്യാരേജിൽ കൂടുതലും എത്തുന്ന വാഹനങ്ങൾ എക്സ്ചേഞ്ച് വണ്ടിയാണ്. ഷോറൂം വഴി എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടിയാണ് നമ്മൾ കൂടുതലും എടുക്കുന്നത് അല്ലേ? എന്നിട്ടും ചെക്ക് ചെയ്തിട്ടാണ് വാഹനങ്ങൾ. നമ്മൾ ഒരു വട്ടം ചെക്ക് ചെയ്യുക, അതല്ലാതെ 4-5 പേര് പോയി ചെക്ക് ചെയ്തിട്ട് വില ഇട്ട് എടുക്കുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പൊ അവർ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യും. ഇന്ന പോലെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, ഇതൊരു പോളിഷിങ്ങിന്റെ കുറവുണ്ടായിരുന്നു, അത് നമ്മൾ ഷോറൂമിൽ തന്നെ ചെയ്താ വന്ന വണ്ടി. നമ്മളേറെ കുറ്റി കാര്യങ്ങളൊക്കെ മാറിയിട്ടൊന്നും ഇല്ല. ബോണറ്റ് ഗ്ലാസ് എല്ലാം ഒറിജിനാലിറ്റി കിടക്കുന്ന വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളൊരു പാർട്ടിയോട് പറഞ്ഞിട്ട് വാഹനങ്ങൾ കൊടുക്കത്തുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ്. ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു, കാരണം ഒരുപാട് ഡിമാൻഡ് ഉള്ള വണ്ടിയാണ്. നെഗോഷ്യബിൾ ആണ് നാസ് കൈ. എന്തായാലും ചെറുതായിട്ട് നമ്മൾ വിസ്മി പറഞ്ഞ എന്തെങ്കിലും ഒക്കെ ചെയ്തു തരും. അതായത് ഈ റേറ്റിലാണെങ്കിൽ പോലും നെഗോഷ്യബിൾ ആണ്, രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. എന്തായാലും ചെറിയ രീതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ, അപ്പം ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. അപ്പോൾ വീണ്ടും നമ്മൾ അടുത്ത വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സെൻ ആണ് അല്ലേ? സെൻ ആണ്. അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാം. ഇത് വരുമ്പോ 2001 സെൻ ആണ്. 2001 സെൻ ആണ്. അപ്പൊ ഇതിന്റെ റിന്യൂവൽ വരുന്ന എന്താണ് അവസ്ഥ? റിന്യൂവൽ വരുമ്പോ 2024 വരെ വരും. 2024 വരെ പേപ്പർ ആണ്. പേപ്പർ എല്ലാം കറക്റ്റ് ആണ്, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിലവിൽ ഇൻഷുറൻസ് വക്കത്തെ തുമ്പത്താങ്ങാണ്ടാന്ന് തോന്നുന്നു. അത് തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വാഹനവും ഇൻഷുറൻസ് നിലവിൽ തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി തരുന്നത്. ഓക്കെ, ഇൻഷുറൻസ് തീർന്ന വാഹനമാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് പേര് മാറി എടുത്തത്. പേര് മാറിയേ കൊടുക്കത്തുള്ളൂ. അപ്പോൾ 2001 മോഡലാണ് അല്ലേ? 2001 മോഡൽ സ്പെഷ്യൽ എഡിഷൻ മോഡൽ വണ്ടിയാണ്. ഓക്കെ,
ഇതിന്റെ കളേഴ്സ് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കളേഴ്സും പിന്നെ ഇലക്ട്രോ ഗ്രാഫിക്സ് ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ, കാരണം ഈ വാഹനം എവിടെ പോയാലും ആൾക്കാർ ശ്രദ്ധിക്കും. നാസിക്ക് ഈ സ്റ്റിക്കറൊക്കെ നമ്മൾ ചെയ്തതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതായത് ഇത് സ്റ്റിക്കർ എന്ന് പറഞ്ഞാൽ സെൻ കാർബൺ സ്പെഷ്യലിസ്റ്റിന്റെ സ്റ്റിക്കറാണ്. അതായത് വെഹിക്കിളോ കാര്യങ്ങളോ? കമ്പനി സ്റ്റിക്കറാണ്, കമ്പനി വരുന്ന സ്റ്റിക്കറാണ്. ഓക്കെ, വാഹനം കാണാൻ ഭയങ്കര രസമാണ്. ഇതൊക്കെ എക്സ്ട്രാ ചെയ്തേക്കുന്ന കേട്ടോ. ഓക്കെ, കാരണം സെന്ന് കൂടുതൽ പേര് എടുത്ത് ഒരുപാട് മോഡിഫൈ ചെയ്യാറാണ് പിള്ളേരൊക്കെ. ഇതിന് 12,000 രൂപയുടെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സീറ്റ് കാര്യങ്ങൾ തന്നെ ലെതർ സീറ്റ് 12,000 രൂപയുടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഓക്കെ, പിന്നെ അഡീഷണൽ ആയിട്ട് ചെയ്തേക്കുന്ന പറഞ്ഞാൽ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് അല്ല, LS വണ്ടി, AC മാത്രം ഉള്ളതാണ്. അവര് ലൈത്തി കൊടുത്തിട്ട് പവർ സ്റ്റിയറിംഗ് പോലെ വണ്ടിയുടെ ആക്കിയിട്ടുണ്ട്. പവർ സ്റ്റിയറിംഗ് ആണ്, പവർ സ്റ്റിയറിംഗ് അല്ല, പവർ സ്റ്റിയറിംഗ് പോലെ ആക്കിയിട്ടുണ്ട്. സീറ്റ് കവർ പറയുകയാണെങ്കിൽ ലെതർ ആണ് അല്ലേ? ലെതർ സീറ്റാ ചെയ്തേക്കുന്നത്. സീറ്റ് കവർ പറയുകയാണെങ്കിൽ ലെതർ ആണ് അല്ലേ? നല്ല വൃത്തി സ്റ്റാൻഡേർഡ് കാണാൻ കഴിയും. ഇന്റീരിയലൊക്കെ വലിയ കുഴപ്പമില്ല അല്ലേ? ഇന്റീരിയലൊക്കെ അടിപൊളി ഇന്റീരിയല്ല. പിന്നെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഇരുമ്പി പണിഞ്ഞെടുത്തേക്കുന്ന സാധനങ്ങളാണ്. അത്യാവശ്യം ചെറിയ ഇതൊക്കെ മോഡിഫിക്കേഷൻ ആണോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെഹിക്കിൾ പിടിക്കാത്ത രീതിയിലുള്ള ചെയ്തേക്കുന്നത്. വണ്ടി ഒരു വെറൈറ്റി, ഒരു ഡിഫറെന്റ് കളറും കൂടെ ആകുമ്പോൾ വാഹനം ഭയങ്കര എടുപ്പാണ് കാണാൻ. മൈലേജ് എത്രയായിരിക്കും ഈ വാഹനത്തിന്? ഇതിന്റെയൊക്കെ എന്ന് പറയുമ്പോൾ മൈലേജ് ഓണർഷിപ്പും പറയുന്നതിന് യാതൊരു കഥയുമില്ല. ഇതൊക്കെ എടുക്കുന്ന ഒരു പണിഞ്ഞു പണിഞ്ഞ് ഉപയോഗിക്കുന്ന വണ്ടികളാണ്. ഓക്കെ, ഇതെങ്ങാണ്ട് എനിക്ക് വന്ന് 10-12,000 രൂപയുടെ ബില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷോറൂമിൽ തന്നെ പണിഞ്ഞേക്കുന്ന ബില്ലും ഷോറൂമിൽ തന്നെയാണ് പണിഞ്ഞേക്കുന്നത്. ഇതൊരു പൂജാരിയുടെ വണ്ടിയാണ്. പുള്ളി തൊട്ടേക്കുന്ന ചന്ദനം പോലും ഇതുവരെ മാഞ്ഞു പോയിട്ടില്ല. ഓക്കെ, പിന്നെ ഇതിന് കുറ്റങ്ങൾ പറയാനായിട്ട് ഇവിടെ ചെറിയ ഒരു സ്ക്രാച്ച് കാര്യങ്ങളാണ്. അത് സ്റ്റിക്കർ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അത് മാത്രമേ ഉള്ളൂ, വേറെ വിഷയങ്ങളൊന്നുമില്ല. വണ്ടി A2Z ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ്. അത് മാത്രമാണ് അല്ലേ ഒരു കുറ്റം പറയാനായിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീസി. ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇത് നമ്മൾ ചോദിക്കുന്ന 54,000 രൂപയാണ്. ഇൻഷുർ തീർന്നിട്ടുണ്ട്, പുതിയ ഇൻഷുർ എടുത്ത് പേര് മാറി. 54,000 രൂപയ്ക്ക് പുതിയ ഇൻഷുറൻസ് എടുത്ത് പേര് മാറി. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതായത് 2001 മോഡൽ വാഹനം 54,000 രൂപയാണ് ചോദിക്കുന്നത്. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. മഞ്ഞ കളർ സ്പെഷ്യൽ എഡിഷൻ വണ്ടിയാണ്. മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വെഹിക്കിൾ പിടിക്കാത്ത രീതി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. മൂന്നല്ലോ കളറും ആണ്. ഓക്കെ, 51,000 രൂപയ്ക്ക് നമുക്ക് 54,000 രൂപ ചോദിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് വരുന്ന 54,000 ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. 54,000 ആണെങ്കിലും 24 വരെ പേപ്പറും ഉണ്ട്. പേപ്പറും ഉണ്ട്. അപ്പൊ 54,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടിപൊളി സെൻ അല്ലേ നമുക്ക് കൊണ്ടുപോകാം. അപ്പൊ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. നാസിക്ക് ഇതിന്റെ ടയർസിലേക്ക് വരുമ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ഇതിന്റെ ടയർസ് എന്ന് പറഞ്ഞാൽ 3 പുത്തൻ ടയർ കിടപ്പുണ്ട്. 1 ടയർ ഒരു 40% നിൽപ്പുള്ളൂ. 3 പുത്തൻ ടയർസ് ആണ് ഒരെണ്ണം 40% ഉള്ളൂ. വേറെ പാച്ചുവർക്കും കാര്യങ്ങളൊന്നും ഇല്ല. പാച്ചുവർക്കും കാര്യങ്ങളും തട്ടും കാര്യങ്ങളൊക്കെ. എഞ്ചിനൊക്കെ നല്ല തേൻ പോലത്തെ എഞ്ചിനും കാര്യങ്ങളും പുതിയ ബാറ്ററി കാര്യങ്ങളെല്ലാം ആണ്. പുതിയ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് നാസിക്ക് കോൺടാക്ട് ചെയ്തു. അപ്പം നമുക്ക് അടുത്ത വാഹനത്തിലേക്ക്. അപ്പോൾ നമ്മൾ വീണ്ടും അടുത്ത വാഹനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നാസിക്ക് ഇത് ഏത് വാഹനമാണ്? അതിന്റെ ഡീറ്റെയിൽസ്. ഇത് വരുമ്പോൾ 2012 മുതൽ സെഡാൻ വാഹനമാണ്. ഫോക്സ്വാഗൻ വെൻഡോ ഹൈലൈൻ ഡീസലാണ്. വെൻഡോയാണ്, സെഡാൻ വെൻഡോയാണ്. വെൻഡോയാണ് വാഹനം. അപ്പൊ ഇത് എത്ര മോഡലാണ് നാസിക്ക? ഇത് വരുമ്പോൾ 2012 മോഡൽ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ ടോപ്പ് ആൻഡ് വെൻഡോ പ്ലസ് ഹൈലൈൻ ആണ്. ടോപ്പ് ആൻഡ് വണ്ടിയാണ്. ഓക്കെ, പിന്നെ ഇതിനപ്പോ ഈ മൈലേജും കാര്യങ്ങളൊക്കെ എത്രയായിരിക്കും? മൈലേജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 18 പൊക്കമൊക്കെ കിട്ടും. 18 മൈലേജ് കിട്ടും. 18 പൊക്കം വാഹനമായിട്ട് ഒരു 18. ഇത് ഡീസൽ ആണോ അതോ? ഡീസൽ വാഹനം. പിന്നെ ഇന്റീരിയലൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സർവീസ് ബുക്ക് കാര്യങ്ങൾ 2 സ്പെയർ കീ എല്ലാം ഉള്ള വണ്ടി. 2 സ്പെയർ കീയും സർവീസ് ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ടല്ലോ. അപ്പം പിന്നെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിന് ഉണ്ടായിട്ടില്ല. ഒന്നുമില്ല. വലിയ റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ല. വണ്ടി കാണാൻ നല്ല വൃത്തിയും കാര്യങ്ങളാണ്. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. ഒന്നുമില്ല. ഇതിന്റെ ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ഓണറാണ്. പിന്നെ ടയേഴ്സ് ഒക്കെ എത്രയാണ്? ടയേഴ്സ് വരുമ്പോൾ ഒരു 80-85% തന്നെ നടക്കുന്ന 80-85 ഉണ്ട്. ഉണ്ട് ടയേഴ്സും കാര്യങ്ങളൊക്കെ. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും? വേറെ പ്രശ്നം, ഈ വണ്ടി ഒരു ഈ വണ്ടിയുടെ പ്രത്യേകത പറഞ്ഞാൽ നമുക്കൊരു 90,000 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊണ്ടുപോകാം. 2,90,000 രൂപ ബമ്പർ ടു ബമ്പർ ഫുൾ കവർ IDB വാല്യൂ ഉള്ള വണ്ടിയാണ്. 90,000 രൂപ നെറ്റ് കയ്യിലുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഫിനാൻസ് കയറ്റാൻ പറ്റും. 2.5 to 3 lakh ഇടയ്ക്ക് വരെ നമുക്ക് ഫിനാൻസ് കയറ്റാം. ഫിനാൻസ് കയറ്റാം. ഓൾ കേരള നമുക്ക് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിന് ആസ്കിംഗ് പ്രൈസ് എത്രയാണ്? ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 3,45,000 രൂപയാണ് ചോദിക്കുന്നത്. 3,45,000 രൂപയാണ് ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ 3,45,000 രൂപയാണ് വാഹനത്തിന് ചോദിക്കുന്നത്. 1.5 lakh kilometers ഓടിയിട്ടുണ്ട്. 1 lakh mile ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസ് ഉള്ള വണ്ടി. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എല്ലാം ഉള്ള എല്ലാം. നമുക്ക് ഇതിന് എത്ര ലോൺ എത്ര വരെ കയറും? നമുക്ക് ലോണ് 2.5 pocket കയറും. വണ്ടി 2.5 pocket കയറും. നല്ല പ്രൊഫൈൽ ആണെങ്കിൽ ഒരു 3.5 രൂപ വരെ ചെയ്യാം. 2.5 എങ്ങനെ അടിച്ചാലും കിട്ടും. 2.5 എങ്ങനെയാണെങ്കിലും കയറും. പിന്നെ നമുക്കൊരു 1 lakh സംതിങ് അല്ലേ? 90-95 lakh ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. വണ്ടി കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. നാസിക്ക് ഇത്രയും
ഈ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് പറയാം. ഇത് വരുമ്പോ എ സി ഫോർ ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, ഇലക്ട്രിക് അഡ്ജസ്റ്റബിൾ മിറർ ആണ്, ക്രൂസ് കൺട്രോൾ, സ്റ്റിയറിംഗ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളുണ്ട്, രണ്ട് എയർബാഗ് കാര്യങ്ങളുണ്ട്, ഓട്ടോ ക്ലൈമറ്റ് എ സി ഉണ്ട്, ഓക്കെ, പിന്നെ ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ ബാക്കി വരുമ്പോ റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളും, റിവേഴ്സ് സെൻസർ ആണ് ഉള്ളത്, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളാണ് എല്ലാം ഉള്ള എൽ ഇ ഡി സ്ക്രീനും കാര്യങ്ങളും. ഇംബിൾഡ് മ്യൂസിക് സിസ്റ്റം ആണ്, എൻ്റെ ഹൈലൈറ്റ് അങ്ങനെ പുതിയ വരുന്നത്, പിന്നെ അലോയിലെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അലോയാണ് വാഹനം അല്ലേ? ആണോ, അലോയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം ആവശ്യമുള്ളവർ നാസൊക്കെ കോൺടാക്ട് ചെയ്യും. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വാഹന വിശേഷങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് കരുതുന്നു. അപ്പം ഒരുപാട് നമ്മുടെ സ്റ്റോക്ക് വളരെ കൂടുതലാണ്, അപ്പോൾ വാഹനങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ പാർട്ട് വൺ പാർട്ട് ടു ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാസിക്ക് കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എക്സ്പീനിങ്ങിൽ സാധിക്കും.